ആദ്യം തന്നെ ഒരു ചൂട് ചായയിലാണ് തുടങ്ങിയത്. ചൂടെന്ന് പറയണേ വയ്യ. ഭയങ്കര തണുപ്പാണ്, സത്യം പറഞ്ഞ കൈയൊക്കെ മരവിച്ചു. സത്യം ഇപ്പോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാം, ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഹലോ മൈ ഗുഡീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ് ഈ യാ നിർജാബു. അപ്പോ ഇന്ന് നമ്മുടെ മണാലിയിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോ ഇന്ന് നമ്മൾ പോകുന്നത് മണാലിയിലെ ഹംതപാസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പൊ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ട് എന്താണ് കാണാനുള്ളതെന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. അപ്പൊ വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആൻഡ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് പോക വീഡിയോയിലേക്ക്. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടൊരു വണ്ടി അവിടെ നിന്ന് വാടകയ്ക്ക് എടുത്ത അവിടുത്തെ ഡ്രൈവറെ തന്നെ വിളിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഹംതപാസിലേക്ക് പോകുന്നത്. ബിക്കോസ് പോകുന്ന വഴി ഭയങ്കര ഡേഞ്ചർ ആയതുകൊണ്ടും അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവർക്ക് ഓട്ടിക്കാൻ പറ്റാത്തത് കൊണ്ടും ആണ് ഇങ്ങനെ ഒരു ഡ്രൈവറിനെ വിളിച്ചത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത കൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മണാലിൻ്റെ മെയിൻ സ്റ്റേഷൻ. കാരണം ബസ്സും മെയിൻ ബസ്സും ഒക്കെ വരുന്നത്, അതായത് നമ്മൾ ഡൽഹി ടു ബസ്സൊക്കെ ഉണ്ടല്ലോ, ആ ബസ്സൊക്കെ വരുന്നത് ഇതാ ഈ ഒരു സ്റ്റേഷനിലാണ്. ഇതാ ഈ ഒരു മഞ്ഞ് കാണുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് അടുത്ത് മഞ്ഞ് കണ്ടു ഗായ്സ്, അത്രയും ക്യൂരിയോസിറ്റിയിലായിരുന്നു കേട്ടോ. ഓരോ വളരെ തിരിയുമ്പോഴത്തേക്കും എപ്പോൾ മഞ്ഞ് കാണും എപ്പോൾ മഞ്ഞ് കാണും എന്നൊരു ഊഹ ആയിരുന്നു. അവസാനം അടുത്ത് കണ്ടു. ഇനി തൊടാനുള്ളൊരാവേശത്തിലാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 32 or 34 കർവ്, അതായത് നമ്മുടെ പൊന്മുടിയിലൊക്കെ കർവില്ലേ, അങ്ങനത്തെ കർവ്, വലിയ വലിയ കർവാണ് കേട്ടോ. 34 or 35 കർവ് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു സ്ഥലത്തെത്താൻ. ഇച്ചിരി അപകടം പിടിച്ച വഴി തന്നെയാണ്. പിന്നെ നോർമൽ കാറുകൾക്കും ഇവിടെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അവസാനം ഞങ്ങൾ ഹംതപാസ് എത്തി. ആദ്യം തന്നെ ഒരു ചൂട് ചായയിലാണ് തുടങ്ങിയത്. ചൂടെന്ന് പറയണേ വയ്യ. ഫൈനലി നമ്മൾ ഹംതപാസിൽ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, പിന്നെ ഒരുപാട് മഞ്ഞുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഭയങ്കര വിഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത്. പിന്നെന്താ, ഭയങ്കര ദുർഗതം പിടിച്ച ഒരു വഴി കൂടിയാണ് ഇവിടെ എത്തിയത്. 34 or 35 എന്തോ കർവ് ക്രോസ് ചെയ്താണ് ഇവിടെ വരേണ്ടത്. ആൻഡ് കണ്ടില്ലേ ഭയങ്കര രസമായിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻജോയ് ചെയ്യാൻ പോവാണ് കൂടെ നിങ്ങൾ. അപ്പൊ വരൂ. അപ്പോൾ ഹംതപാസിൻ്റെ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ മഞ്ഞുണ്ട്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വഴിയില്ല, ഇതാണ് ഫൈനൽ എൻഡ്. പിന്നെ ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് റോഡും മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. സോ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നല്ല റഷുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ വന്ന വണ്ടി. ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടുപോകുന്ന ഒരു സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല നല്ല കിടിലം പൂക്കളും നദിയും ഒക്കെ കാണാൻ പറ്റുന്ന സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ഇത് മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ടാണ് ദാ ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഹിമാലയം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് റിസ്ക്കായിട്ടുള്ള കാര്യം നമ്മൾ ഈ മഞ്ഞിൻ്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. ഒരു തേരി പോലത്തെ ഏരിയ കയറാനുള്ള കുറച്ച് കഷ്ടപ്പാടുണ്ട്. ബൂട്ടൊക്കെ ഇട്ട് വരുന്നവർക്ക് എളുപ്പമായിരിക്കും, മഞ്ഞിൽ നടക്കാനും ബൂട്ടിട്ട് വരുന്നവർക്ക് എളുപ്പമായിരിക്കും. നോർമൽ ഷൂ ഇടുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് മഞ്ഞ് തൊടാൻ പറ്റിയില്ലെങ്കിലും ആദ്യമായിട്ട് മഞ്ഞിൽ കാണാൻ പറ്റി. പിന്നെ ഞാൻ തൊട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് വെച്ചാൽ ഒരുപാട് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ അമ്മാതിരി എക്സൈറ്റഡ് ആണ്, ഇപ്പോഴും എക്സൈറ്റഡ് കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് കൈയും കാലും ഒക്കെ പിടിച്ച് തേരിയൊക്കെ കയറി അവസാനം ഞങ്ങൾ മഞ്ഞിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കണ്ട കണ്ട് ഫസ്റ്റായിട്ട് മഞ്ഞിൽ കാലുകുത്തി, ഫസ്റ്റായിട്ട് ചന്ദ്രനിൽ കാലുകുത്തി എന്നൊക്കെ പറയും പോലെ ഫസ്റ്റായിട്ട് ഞാൻ മഞ്ഞിൽ കാലുകുത്തി.
അടിപൊളി കിടിലം സ്ഥലമായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എല്ലാവരും സ്ട്രഗിളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ഇട്ടിരുന്ന ടീഷർട്ടിൻ്റെ അടിയിൽ ഒരു രണ്ട് മൂന്ന് ടീഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, സോ എനിക്കധികം തണുപ്പ് ഫീൽ ചെയ്തില്ല. പക്ഷേ മഞ്ഞ് വാരിയപ്പോൾ കൈയൊക്കെ നന്നായിട്ട് തണുപ്പ് ഫീൽ ചെയ്തു. ഇതാകണ്ടോ മഞ്ഞ് കണ്ടോ, മഞ്ഞുകൊണ്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു സ്ട്രഗിൾ ഞാൻ വേറൊരു കുട്ടി കൊടുത്ത, കുട്ടിക്ക് തണുപ്പ് സഹിക്കാൻ വരേണ്ട, അവർക്ക് എന്നെ കൊടുത്തു. ഞാൻ അത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു. ഭയങ്കര തണുപ്പാണ്, കയ്യൊക്കെ മരവിച്ചു, ഗ്ലൗസ് ഉണ്ട്, തീരാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞ ഒരു കിളി അവസ്ഥയായിരുന്നു. ആദ്യമായിട്ട് മഞ്ഞ് കണ്ട് ഇങ്ങനെയും ഭ്രാന്താവൂന്ന് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ ചാടി മറിഞ്ഞ് ഓടി നടന്നു. ഭയങ്കര തണുപ്പാണ്, സത്യം പറഞ്ഞ കൈയൊക്കെ മരവിച്ചു, സത്യം കാലം ഇപ്പൊ ഒന്നും അറിയാൻ പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം അറിയാൻ പറ്റും. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കാം കേട്ടോ. സോ എക്സൈറ്റഡ്. ഈ ഹംതാവേലിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ മഞ്ഞ് മാത്രമല്ല, ഇവിടെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് കാര്യങ്ങളുണ്ട്, ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട്. റോപ്പ് 100 രൂപയൊക്കെ കൊടുത്ത റോപ്പിൽ നമുക്ക് പോകാം, ടയർ ഗെയിംസ്, അല്ലാണ്ട് തന്നെ മഞ്ഞിൽ മറ്റേ ഓടിക്കളിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ല, അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇതാ ഇങ്ങനത്തെ മരത്തിൻ്റെ ഇടയിലായിരിക്കും മഞ്ഞ് വീഴ്ന്ന് കിടക്കുന്നത്. ഇതൊരു വല്ലാത്ത അടിപൊളി കാഴ്ചയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഷൂസ് ഇട്ടുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, രണ്ട് മൂന്ന് തവണ വീഴുകയൊക്കെ ചെയ്തു. പിന്നീട് പിന്നീട് ലാസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ പോയപ്പോഴാണ് ഞാൻ ബൂട്ട് യൂസ് ചെയ്തത്. അതിന് മുന്നിൽ ഞാൻ ഷൂസ് ഇട്ടുകൊണ്ടാണ് കേട്ടോ പോയത്. സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ആദ്യമായിട്ട് മഞ്ഞ് കണ്ടതല്ലേ, കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. യാത്ര തിരിച്ചപ്പോഴത്തേക്കും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇതോ ബിയാസ്പൂർ നദി കാണുന്നുണ്ടോ, നല്ല ഭംഗിയില്ലേ അത് കാണാൻ, അതാണ് കേട്ടോ ബിയാസ്പൂർ നദി. ആൻഡ് അവിടെ നിന്ന് യാത്ര തിരിച്ചു, ഇതാ ട്രാഫിക്ക് നോക്കി, എന്തോരം ട്രാഫിക്കാണെന്നുണ്ടോ, അമ്മാതിരി വണ്ടികളുണ്ടായിരുന്നു. ഇത്തിരി റിസ്ക്കായിരുന്നു താഴോട്ട് പോവുക എന്നുള്ളത്, പക്ഷേ ആ ഒരു മഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളൊരു യാത്രയായതുകൊണ്ട് അധികം ബോറടിച്ചില്ല. കുറച്ച് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ സ്നോ വരാൻ തുടങ്ങി, ഫോഗായി ഫുള്ളും, കാഴ്ചയൊക്കെ കുറച്ച് നമുക്ക് മങ്ങിയേ കാണാൻ പറ്റത്തുള്ളൂ, ആ ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ അധികം ബോറൊന്നും അടിച്ചില്ല, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോയിട്ടോ, നല്ലതുപോലെ അങ്ങ് ചാടി മറിഞ്ഞു മഞ്ഞിൽ. സോ ഫൈനലി ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. നമ്മുടെ ഹംതാപാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങള് തിരിച്ച് റൂമിലെത്തി, മണി സമയം ഏകദേശം 3 മണി 3:30 ആയിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഗജുവിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു വന്നത്. നല്ലതുപോലെ എൻജോയ് ചെയ്തു, നല്ലതുപോലെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാം, ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഒരു പക്ഷേ ഏത് തരത്തിലുള്ള ഷൂ ഇടുവാണെന്നുണ്ടെങ്കിലും മാക്സിമം മിനിമം 2 ഷൂ 2 സോക്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, 2 or 2 or more സോക്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഗ്ലൗസ് ഇല്ല, ഗ്ലൗസ് വേണം എന്ന് ഉറപ്പുള്ളവർ ഇട്ടാൽ മതി, കാരണം ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ല തണുപ്പായിരിക്കും, കൈയൊക്കെ നന്നായിട്ട് മരവിക്കുകയും ചെയ്യും. ആൻഡ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാല്, അവിടുത്തെ പോകുന്ന വഴി ഒരുപാട് ഡിഫിക്കൽട്ട് ആണ്. പിന്നെ ഞങ്ങളിപ്പോ പോയ സമയത്ത് മഞ്ഞ് റോഡിലൊന്നും വീഴ്ന്ന് കിടക്കുന്നില്ലായിരുന്നു. സോ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ റോഡിൽ മഞ്ഞ് വീഴ്ന്ന് കിടക്കുന്നതാണ് അവർ പറയുന്നത്. സോ ഒരു പക്ഷേ നിങ്ങൾ വരുന്ന വണ്ടിയിലാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഡ്രൈവറിനെ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ഡ്രൈവറിനെ വിളിക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ വണ്ടി വിളിച്ച് പോവാ, ഞങ്ങൾ ഇവിടുത്തെ വണ്ടി വിളിച്ചാണ് പോയത്. സോ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിപൊളി കിടിലം മണാലി സീരീസ് പുറകെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്, ബൈ ഫ്രം നീരജ.